സംസാരിക്കാനും മിണ്ടിപ്പറയാനുമുള്ള കഴിവ് അക്ഷരസിദ്ധിയിലൂടെ ഉണ്ടായിത്തീരുന്നതാണ്. പറയുന്നതും കേൾക്കുന്നതും മൂലമല്ലാതെ അറിവും ജീവിത പാരസ്പര്യവും ഒരിക്കലും നിലനിൽക്കുകയില്ല. അതൊരു ജീവിതഗതിയുടെ അനിവാര്യ ഭാഗം തന്നെയാണ്. മണ്ടത്തരങ്ങളുടെ മിണ്ടലുകൾക്ക്, വേണ്ടാത്തര സംസാരങ്ങൾക്ക് സമൂഹം ചെവിയും വിലയും കൊടുത്തെന്നു വരില്ല. അപ്രകാരം ചിലർക്ക് അലോസരമായേക്കാവുന്ന മിണ്ടലുകളും പറച്ചിലുകളും ഉണ്ട്. അപരന്മാരുടെ അനിഷ്ടം സമ്പാദിച്ചു തരുന്നവ, മറ്റുള്ളവരുടെ ഇഷ്ടക്കേടുണ്ടാക്കി തീർക്കുന്നവ. അതിനർത്ഥം എപ്പോഴും മിണ്ടാതിരുന്നു കൊള്ളണമെന്നല്ല. മിണ്ടാതിരിക്കൽ ഇഷ്ട സമ്പാദനത്തിനോ സാമൂഹിക സ്വസ്ഥതക്കോ ആദ്യ കാരണമാകുന്നുമില്ല, താൽക്കാലിക കാരണമായേക്കാം. മിണ്ടാതിരുന്നതുകൊണ്ട് വ്യക്തികളുടെ ഇഷ്ടം നേടാവുന്നിടങ്ങളിൽ, മൗനം പാലിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടം നേടാവുന്നിടങ്ങളിൽ സാമൂഹ്യ വിചാരത്തിന് കോട്ടം തട്ടുന്നതായും, സാമൂഹ്യ വിചാരത്തിന് പ്രാമുഖ്യം കൽപ്പിക്കുമ്പോൾ വ്യക്തിബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. മൗനം വിദ്വാനുഭൂഷണം, മൻ സ്വമത നജ എന്ന വാക്ക് പ്രവാചക വചനമാണ്. അതിൻ്റെ അർത്ഥം എല്ലാവരും മൗനിബാബുകളായി സമൂഹത്തെ പ്രശ്നരഹിതമായി സംരക്ഷിക്കുക എന്നൊന്നുമല്ല. മൂകത, മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക എന്നത് അസ്വസ്ഥമായ ഒരു അവസ്ഥ എന്നതിൽ കവിഞ്ഞ് ഒരു അസുഖം കൂടിയാണല്ലോ. സുമ്മുൻ ഭുഖുമുൻ അമ്മിയുൻ ഫഹും ലായുബ്സിറൂൻ. ഭതിതരും അന്ധരും മൂകരുമായ കാര്യങ്ങളെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ആളുകളെ ഖുർആൻ കണക്കിന് വിമർശിക്കുന്നുണ്ട്. പതഞ്ഞു പറയാതെ കാര്യങ്ങളെ പൊതിഞ്ഞു പറയാൻ, അവസ്ഥയും അവസരവും ഇടവും ഇടയും നോക്കി പറയാൻ അറിയുമ്പോൾ പറച്ചിലുകൾ കരച്ചിലുകൾക്കോ ചൊറിച്ചിലുകൾക്കോ കാരണമാകാതെ നിൽക്കും. ഒപ്പിച്ചു പറയാനുള്ള ശ്രമങ്ങൾ ഹീനവും അപകടകരവും അസ്വസ്ഥജനകവും സാമൂഹ്യ വിരുദ്ധവുമാണെന്ന് കാണാം. മൻ റആമിക്കും മുങ്കറൻ ഫൽ യുഗൈറുഹു ബിയദിഹി വഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി വഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി വദാലിക അൽഅഫുൽ ഈമാൻ. പ്രവാചക വചനം വിശ്രുതമാണ്. വ്യക്തി സാമൂഹിക വിരുദ്ധമായി ഭവിക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകളെ ശാരീരിക ഇടപെടൽ വഴിയോ പറഞ്ഞുകൊടുക്കൽ വഴിയോ തിരുത്താൻ ശ്രമിക്കണമെന്നും, ഫലം കാണാത്ത പക്ഷം ദുഷ്പ്രവണതകളോട് ഹൃദയ അകൽച്ച പാലിച്ച് നന്മയുടെ സ്ഥിരപക്ഷത്ത് തിന്മ വിരുദ്ധ ഹൃദയം കൊണ്ട് നിലയുറപ്പിക്കണമെന്നുമാണല്ലോ തിരുവരുൾ ഉള്ളത്. കയ്യത്തും ദൂരത്തുള്ള മാങ്ങക്ക് കല്ലെറിയാൻ പോകുന്നതിൽ അർത്ഥമില്ലെന്നും, നേരെ ചൊവ്വ പറഞ്ഞാൽ ശരിയാകാൻ സാധ്യതയില്ലാത്തപ്പോഴാണ് മാറി നിൽപ്പിൻ്റെ വഴി സ്വീകരിക്കേണ്ടതെന്നും വ്യക്തമാണ്. ഇടപെടലുകളുടെ ധീരത സ്വയമേ മാറി നിന്ന് നാറാനോ മാറ്റി നിർത്തി മാറാനോ ശ്രമിക്കുന്നതിന് മുമ്പ് സാമൂഹ്യബോധവും വ്യക്തിബന്ധങ്ങളും തമ്മിലുള്ള രസതന്ത്രങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ സുസ്ഥിരവും സന്തോഷപ്രദവുമായ അവസ്ഥക്ക് വഴിയൊരുങ്ങും തീർച്ച. അവൻ, അവൾ, ഞാൻ, എനിക്ക് സംസാരത്തിൽ നിന്ന് മാറി നമ്മൾ, നമുക്ക്, നമ്മളുടെ ശൈലികൾ വരുമ്പോൾ ആ അവസ്ഥയുടെ സൗന്ദര്യം ലാവണ്യാത്മകമായി വർദ്ധിക്കുന്നത് കാണാം. സമൂഹം സജീവമായ സന്തോഷത്തിലേക്ക് പകർന്നാടുന്നത് കാണാം. നോമ്പ് മാസം ഇത്തരം നല്ല ചിന്തകൾക്ക് കൂടിയുള്ള വേദിയാകട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനുഷ്യർക്ക് വേണ്ടി പ്രത്യാശിക്കാം. മനുഷ്യൻ്റെ വ്യത്യസ്ത ശേഷികളിൽ വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രയോജനവും ഉപകാരവും അനുഭവിക്കുന്നതുമായ ശേഷിയാണ് സംസാരശേഷി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ അത് ഫലിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ട്യൂണിൽ ആ ഒരു വോയിസിൽ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ആ ഒരു സവിശേഷതയുടെ പശ്ചാത്തലത്തിലാണ്. ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം നിങ്ങളുടെ മനസ്സിലേക്ക്
ഇറക്കി വെക്കത്തക്ക രീതിയിൽ ആ ശൈലിയിൽ പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആ വാചകങ്ങൾ പതിക്കുന്നു. ചിലപ്പോൾ അത് മറന്നു പോകുന്നു, ചിലപ്പോൾ അത് പതിഞ്ഞ് മറക്കാതെ നിൽക്കുന്നു. ഏതായാലും മനുഷ്യൻ്റെ ഏറെ സവിശേഷമായ വാചകശേഷി, സംസാരശേഷി, അത് നാവുമായി, ചെറിയ നാവുമായി, അണ്ണാക്കിലുള്ള ചെറിയ നാവുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷതയാണ്. സംസാരം നമ്മൾ കാഷ്വലായി സംസാരിക്കുമ്പോൾ സാധാരണ ഒരു ശൈലിയുണ്ട്. പിന്നെ വ്യത്യസ്ത ആളുകളെയും വ്യത്യസ്ത സന്ദർഭങ്ങളെയും വിവിധ സ്ഥലങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നമ്മൾ വിവിധ ശൈലിയിൽ സംസാരിക്കും. എല്ലാം നാവ് ഉപയോഗിച്ചുകൊണ്ടാണ്. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശേഷി എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നാവ്. വിശുദ്ധ ഖുർആനിൽ മുസ്ലിംകളോടുള്ള പ്രത്യേക ഒരു ചോദ്യമെന്ന രീതിയിൽ ഖുർആൻ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. സത്യത്തിൽ ആ ചോദ്യം മുസ്ലിമിനോട് മാത്രമുള്ളതല്ല, സംസാരശേഷിയുള്ള ഏതൊരു മനുഷ്യനോടുമാണ്. അത് വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: അലം നജ്അൽ ലഹു ഐനൈനി വലിസാനൻ വശഫത്തൈൻ. നിങ്ങൾക്ക് രണ്ടു കണ്ണു ലഭിച്ചിട്ടില്ലേ ജീവിതത്തിൽ? അതുപോലെ നാവും ലഭിച്ചിട്ടില്ലേ? അതുപോലെ നാവിന് പടച്ചട്ടയണിയാൻ രണ്ട് ചുണ്ടുകളും ലഭിച്ചിട്ടില്ലേ എന്നും. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതൊരു മനുഷ്യനും നൂറിലധികം വട്ടം ചിന്തിക്കാൻ പ്രേരണ നൽകുന്ന ഒരു ചോദ്യമാണ് ഈ ഖുർആനിക വചനത്തിലുള്ളത്. രണ്ട് കണ്ണുകളില്ലേ നിങ്ങൾക്ക് എന്ന ചോദ്യത്തിൽ ഒരുപാട് ആന്തരികാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സംസാര വിഷയവുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. വലിസാനൻ, നിങ്ങൾക്ക് നാവ് നൽകിയിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നു. നാവിൻ്റെ ശക്തികളെക്കുറിച്ച് ചിന്തിക്കാനും വാചിക ശേഷികളെക്കുറിച്ചും വാഗ്വിലാസ വാഗ്ധോരണികളെക്കുറിച്ചും അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും അതിൻ്റെ സ്വാധീന സാന്നിധ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കാനുള്ള പ്രേരണയാണ് വിശുദ്ധ സൂക്തത്തിൽ അടങ്ങിയിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെ രണ്ട് ചുണ്ടുകളില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ചുണ്ടുകളുടെ സവിശേഷത, ചില പ്രത്യേക പദങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ ചുണ്ടുകൾ ചേർത്ത് വെക്കണം. ചുണ്ടുകളുടെ സാന്നിധ്യമുണ്ടെങ്കിലേ ചില അക്ഷരങ്ങൾ നമുക്ക് പ്രനൗൺസ് ചെയ്യാൻ കഴിയുള്ളൂ ഏത് ഭാഷയും. ചുണ്ടുകളില്ലാത്ത അവസ്ഥ, അടച്ചു പിടിക്കാനും ആവശ്യമുള്ളപ്പോൾ തുറന്നു പിടിക്കാനും പോസിബിളായ രീതിയിൽ രണ്ട് ചുണ്ടുകളില്ലായിരുന്നെങ്കിൽ, അത്തരം ഒരവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏതായാലും മനുഷ്യരെ ഏറെ ചിന്തിപ്പിക്കുന്ന, ഒരുപാട് മോട്ടീവ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ഉയർത്തിയിട്ടുള്ളത്. നാക്കു ലഭിച്ചിട്ടില്ലേ നിങ്ങൾക്ക്? നാക്കിനു മുമ്പിൽ രണ്ട് ചുണ്ടുകൾ ചേർത്ത് വച്ചിട്ടില്ലേ നിങ്ങൾക്ക്? നാക്കിൻ്റെയും ചുണ്ടുകളുടെയും സവിശേഷമായ ശൈലീ വിന്യാസങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രയോഗ സാധ്യതകളെക്കുറിച്ച്, അതിൻ്റെ ബാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ആഴത്തിൽ പ്രേരിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. വിശുദ്ധ റമദാനിൽ, നോമ്പു മാസത്തിൽ, ഈയൊരു സംസാരത്തിന് ഏറെ പ്രസക്തിയുണ്ട്. കാരണം നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള സംസാരങ്ങൾ, വാചക കസർത്തുകൾ, വാഗ്ധോരണികൾ, വാഗ്വിലാസങ്ങൾ കൊണ്ട് പേരെടുക്കുന്നവരാണ് നമ്മൾ. പേരെടുക്കുക മാത്രമല്ല, ചിലപ്പോൾ പോരടിക്കുക മാത്രം കൂടി നമ്മൾ ചെയ്യാറുണ്ട്. പേരെടുക്കാനും പോരടിക്കാനും നാവിനും ചുണ്ടിനും സാധിക്കും. നാം പേരെടുക്കുകയല്ല വേണ്ടത്, പേരെടുക്കുക മാത്രമല്ല വേണ്ടത്, പോരടിക്കുകയല്ല വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള സവിശേഷമായ ഒരു അവസരം കൂടിയാണ് വിശുദ്ധ നോമ്പ് മാസം. ഏതൊരു മനുഷ്യനും
സ്വമേധയാ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. നമ്മളൊക്കെ സാധാരണഗതിയിൽ വാചക കസർത്തുകൾ നടത്തി വിജയിക്കുന്നവരാണ്, തർക്കിച്ച് വിജയിക്കുന്നവരാണ്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും സംസാരശേഷി കൊണ്ട്, സംസാര വൈഭവം കൊണ്ട്, വാചകങ്ങൾ പ്രയോഗ ശൈലി കൊണ്ട് പേരെടുക്കുന്നവരും അതിലൂടെ മറികടന്നു പോകുന്നവരുമാണ്. അപ്രകാരം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും തമാശയും കോമഡിയും പറഞ്ഞ് സ്ഥാനമുറപ്പിക്കുന്നവരാണ്. അതുപോലെ നമ്മുടെ സ്വാധീനവും സാന്നിധ്യവും വിളിച്ചറിയിക്കുന്നവരാണ്. മറ്റുള്ളവരെ ട്രോളാൻ വേണ്ടിയും കുറ്റപ്പെടുത്താൻ വേണ്ടിയും കനമുള്ളതും കടുത്തതുമായ വാചക പ്രയോഗങ്ങൾ നടത്തുന്നവരാണ്. അതുപോലെ ചീത്ത വാക്കുകൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ദേഷ്യമുള്ളവരോട്, നമുക്്കിഷ്ടമില്ലാത്തവരോട്, നമുക്ക് വെറുപ്പുള്ളവരോട് നമ്മൾ ചീത്ത വാക്കുകളും പുലഭ്യങ്ങളും പറയാൻ നാവിന് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ ചിന്തിച്ചു മുമ്പോട്ടു പോയാൽ നാവിൻ്റെയും ചുണ്ടിൻ്റെയും ഉപയോഗ രീതികൾ വിശാലമായി വ്യാപിച്ച് പരന്നു കിടക്കുകയാണ്. ഇത്തരം വ്യാപിച്ച് പരന്നു കിടക്കുന്ന നാവിൻ്റെ ഉപയോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്താ ദിശയിലേക്ക് വിശുദ്ധ റമദാൻ നോമ്പു മാസം വിശ്വാസികളെ, അതോടൊപ്പം മനുഷ്യരെ ക്ഷണിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത, പ്രയോജനമില്ലാത്ത, ഉപകാരമില്ലാത്ത, ഒട്ടും എഫക്റ്റീവ് അല്ലാത്ത സംസാരങ്ങൾ നടത്തുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ നോമ്പെടുക്കേണ്ടതില്ല, നോമ്പെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പ്രവാചക വചനത്തിൽ കാണാം. നിങ്ങൾ അനാവശ്യങ്ങൾ സംസാരിക്കുന്നവരാണോ, അത്തരത്തിൽ അനാവശ്യ കർമ്മങ്ങളിൽ മുഴുകുന്നവരാണോ എങ്കിൽ നിങ്ങൾ വിശപ്പും വിഷമവും സഹിച്ച് അന്നപാനാദികൾ കൈയൊഴിച്ച് നോമ്പെടുക്കേണ്ടതില്ല, യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്ന മഹത്തായ മാനവിക സന്ദേശം, മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടുള്ള സന്ദേശം വിശുദ്ധ പ്രവാചക വചനങ്ങളിൽ നൽകുന്നുണ്ട്. അനാവശ്യമായി സംസാരിക്കുന്നവർ, കോമഡിയും തമാശയും പറഞ്ഞ് പേരെടുക്കുന്നവർ, അനാവശ്യമായി ട്രോളുന്നവർ, അനാവശ്യമായി പുലപ്പ്യം പറയുന്നവർ, ചീത്ത പറയുന്നവർ, അത്തരക്കാർ വെറുതെയാണ് വിശപ്പ് സഹിക്കുന്നത്, വെറുതെയാണ് നോമ്പെടുത്ത് ദാഹം സഹിക്കുന്നത്. നോമ്പിലൂടെ നേടിയെടുക്കേണ്ട നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് വാചികശേഷിയെ, വാചകശേഷിയെ, സംസാരശേഷിയെ കൃത്യമായി ഉപയോഗിക്കാൻ ശീലിക്കുക എന്നത്. നോമ്പു മാസത്തിൻ്റെ വിചാരവേളയിൽ നമ്മുടെ വാചകശേഷി, നമ്മുടെ വാചികശേഷി നമ്മൾ കൃത്യമായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കേണ്ട സന്ദർഭം കൂടിയാണ്. തമാശകൾ, കോമഡികൾ, അനാവശ്യ സംസാരങ്ങൾ, ചീത്ത വാക്കുകൾ, പുലപ്യ വർത്തമാനങ്ങൾ, അതൊക്കെ നമ്മുടെ നാക്കുകളിൽ വലിയ കലകളും വലിയ പുള്ളികളും വലിയ വരകളും വീഴ്ത്തിയിട്ടുണ്ടാകും. അവയിൽ നിന്നൊക്കെ മോചിതരായി നാവിനെ വിശുദ്ധമാക്കാനും സംസാരശേഷിയെ വിമലീകരിക്കാനുമുള്ള സന്ദർഭം കൂടിയാണ് വിശുദ്ധ റമദാൻ, വിശുദ്ധ നോമ്പു മാസം. സത്യവിശ്വാസികൾക്ക് മാത്രമല്ല ഈ നേട്ടം ആവശ്യമുള്ളത്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ നേട്ടം ആവശ്യമുള്ളത്. ഭൂമിയിൽ ജീവിക്കുന്ന, പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, സാമൂഹ്യ ജീവിയായ ഏതൊരു മനുഷ്യനും ഈ നേട്ടം ആവശ്യമാണ്. ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല വാചിക ശേഷിയുള്ളവർ, നല്ല സംസാരശൈലിയുള്ളവർ, ചീത്ത പറയാത്തവർ, പുലപ്യം പുലമ്പാത്തവർ, അനാവശ്യമായി ട്രോളാത്തവർ, അനാവശ്യമായി വാശിയും വീറും പ്രകടിപ്പിക്കാത്തവരായി, നമുക്ക് നമ്മുടെ വാചക കസർത്ത് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവരായി മാറാൻ ഏതൊരു മനുഷ്യനും തോന്നുന്നില്ലേ? ഏതൊരു മനുഷ്യനും ആഗ്രഹമുണ്ടാകില്ലേ? മറ്റുള്ളവർ അങ്ങനെയായിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വിശേഷിച്ചും നമ്മളും അങ്ങനെയാകണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതിനുള്ള അവസരം കൂടിയാണ് വിശുദ്ധ നോമ്പു മാസം മനുഷ്യർക്ക് നൽകുന്നത്, വിശ്വാസികൾക്ക് നൽകുന്നത്. വിശ്വാസികളോട് നോമ്പെടുക്കുന്നവരാണെങ്കിൽ നാക്കിനെ സൂക്ഷിക്കണം, വാചകത്തെ സൂക്ഷിക്കണം, പ്രയോഗശൈലികളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്
പ്രവാചകൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമുക്ക് നാവിലേക്ക് നോക്കാം, വാചകങ്ങളിലേക്ക് നോക്കാം, നമ്മുടെ അക്ഷരകസർത്തികളിലേക്ക് നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് നമുക്കെങ്കിലും പ്രയോജനമുള്ള വാക്കുകളും വാചകങ്ങളും പ്രയോഗിക്കുന്നവരായി ഈ നോമ്പു മാസത്തിൽ പരിവർത്തനപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ.